നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ അവർ പറയുന്ന കാര്യങ്ങൾ നാം ക്ഷമയോട് കേൾക്കുന്നത് പോലെ നാം പറയുന്ന കാര്യങ്ങളും അവർ കേട്ട് വിലയിരുത്തും. ചിലർ അവരുടെ ഭാഗം പറഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും തിരക്കുകൾ പറഞ്ഞ് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞുമാറും. മറ്റു ചിലർ അവർ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം നാം മറുപടി പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ആശ്വാസവും സമാധാനവും ലഭിക്കുന്നു എന്ന് പറയുകയും പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാതെ മൗനം ഭജിക്കുന്നത് നമ്മളെ മാനസികമായി തളർത്തുകയും ചെയ്യും. ഇത്തരത്തിൽ ഒരാൾ നമ്മളോട് ആവർത്തിച്ച് പെരുമാറിയാൽ നമ്മൾ അവരെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അത് നമ്മുടെ മാനസിക പിരിമുറുക്കത്തിന് കാരണമായേക്കും. നാം ആത്മാർത്ഥമായി മാത്രമേ സ്നേഹിക്കാവൂ. എന്നാൽ നാം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാവരും സത്യസന്ധരാണെന്നും ധരിക്കരുത്. അവർ നമ്മളെ തിരികെ സ്നേഹിക്കുമെന്നും കരുതരുത്. സ്നേഹിക്കുവാനും ആശ്വസിപ്പിക്കുവാനും ഒരാളുണ്ടെങ്കിൽ തീരാവുന്ന സങ്കടങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. നമ്മളെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാളെ കിട്ടുമ്പോഴാണ് നമ്മുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മളാകുന്നത്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരോട് സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന അഭിനയമാണ് ചിലർ കാണിക്കുന്ന വലിയൊരു തെറ്റ്. സ്നേഹിക്കുന്നവരെക്കാൾ സ്നേഹം നടിക്കുന്നവരെ തിരിച്ചറിയാനും ബുദ്ധിമുട്ടാണ്. സ്നേഹമില്ലെങ്കിൽ നാം അത് തുറന്നു പറയുകയോ അല്ലെങ്കിൽ അകലം പാലിക്കുകയോ ചെയ്യണം. നാം സ്നേഹിക്കുന്നവരെ ചതിക്കാതിരിക്കുക. നമ്മെ ചതിക്കുന്നവരെ വീണ്ടും നാം സ്നേഹിക്കാതിരിക്കുക. ഒരു പരിധിയിൽ കൂടുതൽ ആരിൽ നിന്നും നാം ഒന്നും പ്രതീക്ഷിക്കരുത്. അത് സ്നേഹമായാലും വിശ്വാസമായാലും, അല്ലെങ്കിൽ പിന്നീട് നാം ദുഃഖിക്കേണ്ടി വരും. നാം സ്നേഹിക്കേണ്ടത് ഏത് സാഹചര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്നവരെയാണ്, അല്ലാതെ സന്ദർഭമനുസരിച്ച് നമ്മെ ഒഴിവാക്കുന്നവരെയോ അവഗണിക്കുന്നവരെയോ അല്ല. നമ്മളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവരെ ഒരിക്കലും മാറ്റി നിർത്തരുത്. ജീവിതത്തിലെ മാറ്റങ്ങൾക്കിടയിലും നാം അവർക്കാണ് കരുതൽ നൽകേണ്ടത്. നമ്മുടെ സ്നേഹത്തിനു യാതൊരു വിലയും കൽപ്പിക്കാത്ത വ്യക്തിയോട് സ്നേഹത്തിന് വേണ്ടി യാചിക്കരുത്. നാം സ്നേഹിക്കുന്നവർ നമ്മെ തള്ളിപ്പറയുന്നത് വല്ലാത്തൊരു മാനസിക വേദന തന്നെയാണ്. ആ വേദനയും മാറുക തന്നെ ചെയ്യും. ഒരിക്കലും അവരെ ഓർത്ത് കരയരുത്. അവരുടെ മുൻപിൽ നാം സന്തോഷത്തോട് ജീവിക്കുക തന്നെ വേണം. നാം നമ്മെ സ്വയം സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ആരെയും അമിതമായി സ്നേഹിക്കരുത്. കാരണം അതിൻ്റെ മൂല്യം അവർക്കും മനസ്സിലാകണമെന്നില്ല. നമ്മുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ അവരെക്കുറിച്ചുള്ള ചിന്ത നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ നമ്മെ സ്നേഹിക്കുന്നവർ ധാരാളം പേർ, സ്നേഹം നടിക്കുന്നവർ അതിലേറെയും. യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കാനും കഴിയുന്നില്ല. സ്നേഹിക്കാൻ ധാരാളം പേർ ഉള്ളവർക്ക് നമ്മുടെ സ്നേഹം വെറും ശല്യമായിരിക്കും. അതുകൊണ്ട് ആരും ഇല്ലാത്തവരെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം അവർക്ക് മനസ്സിലാകും. നിങ്ങളെ സ്നേഹിക്കുന്നവർ ഒരു തെറ്റ് കാരണം നിങ്ങളെ വിട്ടുപോകില്ല. നിങ്ങളുടെ തെറ്റുകൾ തിരുത്തി നിങ്ങളുടെ കൂടെ എപ്പോഴും നിൽക്കുന്നവർക്കാണ് യഥാർത്ഥ സ്നേഹം.